കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ ഏറെ ഇപ്പോഴൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുത എന്ന വിഷയം തന്നെയാണ് സത്യത്തിൽ അന്യർ എന്ന സിനിമയുടെ അടിയിൽ വർത്തിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ വിഭാവനം ചെയ്തു? ആ സിനിമയ്ക്ക് എന്ത് പ്രസക്തി ഉണ്ട് എന്നാണ് അന്നത്തെ സമൂഹത്തിൽ താങ്കൾ കരുതിയത്? ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകത്താകെ മരിച്ചവരെക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചത് ഈ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ ഉള്ള വിലാപയാത്രകളിൽപ്പെട്ട മനുഷ്യരുടെ ദാരുണമായ അന്ത്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ അതിനുശേഷം പിന്നെ നടക്കുന്ന ഏറ്റവും വലിയ വംശഹത്യ എന്ന് പറയുന്നത് ഗുജറാത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായി എനിക്ക് അന്നും ഇന്നും തോന്നുന്നില്ല. ഇതേത് നിമിഷവും ഇന്ത്യയിൽ അരങ്ങേറാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ കലാപം കഴിഞ്ഞ്, ഗുജറാത്തിൻ്റെ കലാപം കഴിഞ്ഞ് ആ പ്രദേശങ്ങളിൽ വളരെ ശാന്തമായതിന് ശേഷം അവിടെ യാത്ര ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടെയുള്ള കുറച്ച് ആളുകൾ മലയാളികളുമാണ് അധികം, അവരുമായിട്ടൊക്കെ സംസാരമാണ് ഈ അന്യർ എന്നുള്ള കഥയുടെ ഒരു ബീജം എന്നിലേക്ക് വരുന്നത്. അവിടെ നിന്ന് തന്നെ ഞാൻ ഒരു വളരെ ഇതായിട്ട് നമ്മൾ അറിയുന്നത് ഇത് ഇന്ത്യയിൽ എവിടെയും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. അതിൻ്റെയൊക്കെ ഒരു ഒരു ഒരുക്കങ്ങളാണ് ഇപ്പോൾ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 വർഷം കഴിഞ്ഞുള്ള അജ്ഞാതവാസം കഴിഞ്ഞുള്ള എൻ്റെ വരവ്, അത് സിനിമാ രംഗത്ത് 10 ദിവസം കണ്ടില്ലെങ്കിൽ പുള്ളിയുടെ സഞ്ജയനം എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത്ര രസകരമായ ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്, സിനിമയിലെ പൊതു സാമൂഹ്യ രംഗം. താങ്കളും രോഗശയ്യയിൽ നിന്ന് ആണ് തിരിച്ചു ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ രോഗശയ്യയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചില സമയങ്ങളിൽ 10 വയസ്സുള്ള പയ്യനായിട്ട് മാറും. ഇനി ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആഹ്ലാദിച്ച് ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവാർഡ് കമ്മിറ്റിയെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് ഇപ്പം മുഴുവൻ പറയാമെങ്കിൽ തന്നെയും ഞാനൊരു വിക്ടിമാണ്. ഐ ആം എ വിക്ടിം ഓഫ് അവാർഡ്സ്. അത് എങ്ങനെയെന്നുള്ള സംഭവം ഇപ്പം ഞാൻ പറയില്ല. എൻ്റെ ദേശീയ പുരസ്കാരമായ സമാന്തരങ്ങൾ എനിക്ക് നൽകിയ ദേശീയ പുരസ്കാരങ്ങൾ വരെ, അതിൻ്റെ പിന്നിൽ വരെ എന്നെ നോവിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളും സമാന്തരങ്ങളെന്ന ചിത്രത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തിന് ജനങ്ങളുടെ പേരിൽ ഞാൻ നന്ദിപൂർവ്വം കൈകൂപ്പി സ്വീകരിക്കുന്നതോടൊപ്പം ചേർത്ത് പറയട്ടെ, ഐ വാസ് എ വിക്ടിം ഓഫ് സർക്കംസ്റ്റൻസസ്. അതല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഗ്രീഡിങ് അതായിരുന്നില്ല. അതിൽ എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല. കാരണം അത്തരമൊരു അനുഭവം തന്നെയാണ് ഇതിൽ കൃഷ്ണദാസനുണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും വരുമല്ലോ. എൻ്റെ ഉള്ളിൽ 1975 ഒരു നൊമ്പനം പുറത്തു വരുന്നതിൽ ഇപ്പം 2010 അതൊരു കലാകാരൻ്റെ കടന്ന് പുടവാകം ചെയ്ത് വളർന്ന് വർദ്ധിച്ചു വന്നിട്ട് അതിൻ്റെ പൂർണ്ണത എത്താൻ അത്രയും സമയം നിങ്ങൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സമാന്തരങ്ങൾ എന്ന ചിത്രത്തിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ രാത്രി 11:30 എന്നെ ഒരുപാട് പേര് വീട്ടിൽ വിളിച്ചു. ആ ബാലചന്ദ്രൻ അറിഞ്ഞില്ല അവാർഡിൻ്റെ കാര്യം പറഞ്ഞു. എന്ത് പറ്റി? ആ താങ്കൾ അവിടെ വേണത്? ആ അതെ, താങ്ക് യു. ബെസ്റ്റ് ആക്ടർ താങ്കളാണല്ലോ. ഓ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, മിസ്റ്റർ ബാലചന്ദ്രൻ എന്താ ഇത്? താങ്കൾക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ട് ഞങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ എന്താ താങ്കളുടെ ശബ്ദത്തിൽ എന്താ ഒരു ഊർജ്ജമില്ലാത്തതെന്ന് ചോദിച്ചെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. പക്ഷേ ഐ വാസ് എ വിക്ടിം ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് മാത്രം ഓർത്താൽ മതി. അത് ഈ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണും, അവർ മനസ്സിലാക്കുമെന്ന് ഓർപ്പെനിക്കുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അവാർഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള സംഗതി ഇവിടുത്തെ പ്രേക്ഷകരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ സിനിമയിൽ കാണിച്ച വിമർശനത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു? ഞാൻ വിമർശിച്ചിട്ടില്ല, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഒരു അവാർഡെന്ന് പറയുന്നത് ഒരു സംസ്ഥാനം, ഞാൻ ഇത് അത് ദേശീയ അവാർഡാണ്, ഇത് സംസ്ഥാന അവാർഡാണ്. സംസ്ഥാന അവാർഡെന്ന് പറയുന്നത് സംസ്ഥാനം നമുക്ക് നൽകുന്ന ബഹുമാനമാണ്. എൻ്റെ പടത്തിൽ വ്യക്തമായിട്ട് കലാഭവൻ ഷാജു എന്ന് പറഞ്ഞു, ഒരുപാട് അവാർഡുണ്ട്. മറ്റേയാൾക്ക് മധ്യവയസ്കൻ അവാർഡ്, മറ്റേ നേം അവാർഡ്, പച്ചാണവട്ട ഹീറോയ്ക്ക് അവാർഡ്, ഇതല്ല. സ്റ്റേറ്റ് തരുന്ന അവാർഡ് വലിയ ബഹുമതിയാണ്, അതിൽ കലർപ്പുണ്ടാകരുത്. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അങ്കണത്തിലാണ്. ഇവിടെ രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപാഠികളും സഖാക്കളും. സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഒരിക്കലും രോഹിത് വെമുലയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് പറയുകയാണ് ഒരിക്കലും ഒരു ആത്മഹത്യയല്ല. രോഹിത്തിന് നേരെ നടന്നിട്ടുള്ള നീതി നിഷേധത്തെ പറ്റിയിട്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ശാരീരികമായിട്ട് എന്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായി ഏറെ കരുത്തരാണ്. ഇത് ആദ്യത്തെ ആത്മഹത്യയല്ല,
അതുപോലെ ഇത് വെറും ആത്മഹത്യയായിട്ടല്ല കാണേണ്ടതും. ഇവിടെ വെച്ച് നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾ കൊണ്ട് നടക്കുന്ന ആത്മഹത്യ 10 or 11 ആവട്ടെ, അതുണ്ടാക്കുന്ന ഒരു കനത്ത നഷ്ടം, അതിൻ്റെ ഒരു ഇമ്പാക്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോലും കഴിയില്ല. അംബേദ്കർ സ്റ്റുഡൻറ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ക്യാമ്പസിലെ ഏറ്റവും ശക്തമായൊരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് കൂടിയാണ് രോഹിത്. രോഹിത് ഒരു വെറും ദളിത് വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് കൊണ്ട് മാത്രം ഇരയോ ആകുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇത്തരമൊരു വാർത്ത കേൾക്കുമ്പോൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കുറ്റബോധത്തോടെ അന്ന് തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്തേക്കാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന സിസ്റ്റം രോഹിത്തിന് മേൽ, രോഹിത്തിനെ പോലെയുള്ള ദളിത് വിദ്യാർത്ഥികൾക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കൊലപാതകത്തിലേക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക, അതിലേക്ക് നയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ MHRD മിനിസ്ട്രിയും മിനിസ്ട്രിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഈ ദളിത് വിദ്യാർത്ഥികളെ ഗൂഢാലോചനയുടെ ഫലമായി മനഃപൂർവ്വം സോഷ്യൽ ബോയ്കോട്ട് നടത്തിയ വൈസ് ചാൻസലറുമാണ്. സന്തോഷ്, ഒരു പുതിയ കഥ എഴുതിയിരിക്കുന്നു, ബിരിയാണി. എങ്ങനെയുണ്ട് കഥയ്ക്ക് കിട്ടിയ സ്വീകാര്യത? അല്ല, ഞാൻ ഒരു കഥ എഴുതുമ്പോൾ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്യാവശ്യം വായിക്കപ്പെടുന്ന ഒരു കഥയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ എല്ലാ സങ്കല്പങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അത് വളരെയധികം വായനക്കാർക്കിടയിൽ അത് സ്വീകരിക്കപ്പെട്ടു. അതിനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് കമൽ രാമസജീവനെ പോലുള്ള ഒരാൾ അത് ഒരു ഫ്രണ്ട് കവറായിട്ട് തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അതെ. അപ്പോൾ കഥയ്ക്ക് അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതും കൂടി ആ കഥയെ ഭയങ്കരമായിട്ട് വായിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു പഴയ വിദിൻ കോട്സ് ഒരു പഴയ വിഷയം, വിശപ്പൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കരുതുന്ന ഒരു കാലത്ത് എങ്ങനെ അവതരിപ്പിക്കാൻ തോന്നി? അപ്പോൾ അത് ശരിയാണ്. കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഒരു പൊതുബോധമുണ്ട്, കാരണം കേരളത്തിൽ ഇനി വിശപ്പില്ല എന്ന് പറയുന്ന ഒരു ബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ച ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് കേരളത്തിൽ ഇനി വിശപ്പിനെ കുറിച്ചിട്ട് എങ്ങനെ കഥ എഴുതും? ബഷീർ അന്ന് എഴുതിയ പോലെ ഒരു ജന്മദിനം പോലെ, പിന്നെ അതുപോലെ തന്നെ പൊതിച്ചോറ് പോലുള്ള ഒരു കഥ എങ്ങനെ ഇനി എഴുതപ്പെടും എന്ന് ഞങ്ങളിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കഥ വരുന്നത്. അപ്പോൾ ഇനിയും ഇവിടെ വിശപ്പ് മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഈ കഥ ഞങ്ങളുടെ മുമ്പിലെത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിശപ്പില്ലെന്നാണ് വിചാരിക്കുക, പക്ഷേ വിശപ്പ് പല രൂപത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ഇതേ പരിപാടിയിൽ അതിഥിയുടെ സീറ്റിൽ ഇരുന്നത് താങ്കളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, മലയാളികളുടെ പ്രിയപ്പെട്ട മണിയായിരുന്നു. ഇപ്പോൾ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ താങ്കളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് നടക്കണമെന്നാണ് മണിയുടെ കുടുംബം ആഗ്രഹിക്കുന്നത്? സത്യസന്ധമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ സത്യം പുറത്തു വരണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, അതിന് ആരാണ് കാരണക്കാര്, അവർക്ക് സമൂഹം, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം മുഴുവനും അവരുടെ കണ്ണുനീര്, അവരുടെ പ്രാർത്ഥന, ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തികളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് പഠിക്കാൻ മിടിക്കുകയായിരുന്നു? പഠിക്കാൻ സാമാന്യം മിടിക്കുന്ന പറയാൻ കാര്യം, എനിക്ക് ഡിസിഷനുണ്ടായിരുന്നു 538 മാർക്ക് ഉണ്ടായിരുന്നു 600-ൽ, ഏകദേശം 20th റാങ്കിനടുത്ത് എനിക്കുണ്ടായിരുന്നു. 10th class പരീക്ഷയ്ക്ക് സരിതാ എസ് നായർക്ക് 20th റാങ്ക് ആയിരുന്നു. അതെ. ഏത് കൊല്ലം? 1994. 20th റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അതെ, മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് പറയാം. ഇപ്പൊ അതൊന്നും ഞാൻ ആലോചിക്കുന്ന പോലെയില്ല. കാര്യം അതൊക്കെ എന്റെ നഷ്ട ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പെടുത്തിയിരിക്കുന്ന കാര്യം. വിഷമമുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഇപ്പം ഞാൻ ചിന്തിച്ച, ഞാൻ പോകണം എന്ന് ആഗ്രഹിച്ച വഴികളിൽ ഒരു ഒരു പരിധിവരെ ഞാൻ എത്തിയിട്ട് ഒരു ചേഞ്ച് വന്നൊരു വ്യക്തിയാണ്. 2013 January 7 എന്റെ ഭർത്താവ് ഗൾഫിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നേതാക്കന്മാർ, സാംസ്കാരിക രംഗത്തുള്ളവർ, സാമൂഹ്യ രംഗത്തുള്ളവർ, എൻ്റെ സൗഹൃദ വലയം, എൻ്റെ നാട്ടുകാർ, ഉദ്യോഗസ്ഥർ, എല്ലാവരും. നമുക്കൊരു ദുഃഖമുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓടിയെത്തേണ്ടത്. പക്ഷേ എന്നെ വേദനിപ്പിച്ച വലിയൊരു സങ്കടമുണ്ട്. അന്ന് KPCC പ്രസിഡൻറ്റ് ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു KPCC അധ്യക്ഷനായ അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് വന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അത് മാത്രമല്ല, എന്നെ ഒന്ന് ഫോൺ വിളിച്ചത് പോലുമില്ല. എന്തെങ്കിലും വ്യക്തിപരമായ? ഒരിക്കലുമില്ല, ഒരു വിരോധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ 2013 January 7 തൊട്ട് 20th വരെയുള്ള
അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പരിശോധിച്ചാൽ അദ്ദേഹം 4 ദിവസം കൊല്ലം ജില്ലയിൽ കൊല്ലം ടൗണിൽ ഉണ്ടായിരുന്നു. എന്റെ വീട് കൊല്ലം ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. മനഃപൂർവ്വം വരാതിരുന്നു എന്നാണ്? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറയില്ല, അത് അദ്ദേഹമാണ് പറയേണ്ടത്. എന്നോട് എല്ലാവരും ചോദിച്ചു, ഞാൻ വല്ലാതെ വിഷമിച്ച ദിവസങ്ങളാണ്. എല്ലാവരും ചോദിച്ചപ്പോൾ അദ്ദേഹമാണത് പറയേണ്ടത്. എന്തുകൊണ്ട് വന്നില്ല? ഷാഹിദാക്കൊണ്ടാണ് അവരാചരുന്നത്. അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അടുത്ത കാലത്ത് ഓണം ഹിന്ദുക്കളുടേതാണ് എന്ന് പറഞ്ഞ ചില തർക്കങ്ങളും സംസാരങ്ങളും ഒക്കെ സമൂഹത്തിൽ, അതൊരിക്കലും ശരിയല്ല. അതിനോട് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രതികരിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ വർഗീയത നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു വരുന്നതും അത് ചർച്ചാ വിഷയമാക്കുന്നതും ഒക്കെ തന്നെ അടുത്ത കാലത്താണ്. അതിന് മീഡിയക്ക് നല്ലൊരു പങ്കുണ്ട്. കാരണം പണ്ട് ഇത്ര ശക്തമായ മീഡിയ ഇല്ല. ഉദാഹരണം, എൻ്റെ കുട്ടിക്കാലത്ത് 4-5 പത്രങ്ങളേ ഉള്ളൂ, ന്യൂസ് പേപ്പേഴ്സ്. ഈ 4-5 ന്യൂസ് പേപ്പേഴ്സ് തന്നെ വായിക്കുന്നവർ വളരെ കുറവാണ്. പത്രങ്ങൾ വരുന്ന വീടുകൾ കുറച്ചൊരു ഉന്നതമായ സാമ്പത്തിക സ്ഥിതിയുള്ള, കുറേ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് ഉയർച്ച നേടിയിട്ടുള്ള കുടുംബങ്ങൾ. ഇന്നത്തെ പോലെ ഇന്നൊരു MAക്കാരില്ലാത്ത ഒരു കുടുംബം കേരളത്തിലില്ല. അന്നങ്ങനല്ല, അന്ന് മെട്രിക്കുലേഷൻ എസ്എസ്സിക്ക് മെട്രിക്കുലേഷൻ പറയും. മെട്രിക്കുലേഷൻ, എൻ്റെ അച്ഛൻ മെട്രിക്കുലേഷനാണ്. അന്ന് മെട്രിക്കുലേഷൻ വലിയൊരു പിന്നെ എന്താണ, ഒരു ബിരുദമാണ്. സാറെന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് മാധ്യമത്തിന് കൂടുതൽ സ്വാധീനമുണ്ട്. മാധ്യമത്തിന് കൂടുതൽ സ്വാധീനം വന്നപ്പോൾ മാധ്യമത്തിന് വിഷയങ്ങൾ ആവശ്യമായി വരുമ്പോൾ, തുറന്നു പറയട്ടെ, ഇത്തരം ചർച്ചകൾ വരികയും അത് കൂടുതൽ ആളുകൾക്ക് പടരുകയും ചെയ്യുന്നു. അത് വർഗീയത വളർത്താൻ സഹായിക്കുന്നു, യാതൊരു സംശയവുമില്ല. കേരളത്തിൽ വർഗീയത വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, കുന്നെല്ലിൻ പാടത്തിലൂടെയാണ് മാവേലി മന്നന്റെ തേര് വരുന്നത്. ഇപ്പൊ നമ്മുടെ കൃഷിയൊക്കെ നശിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലത്തും ആ ഒരു വിശ്വാസം തന്നെയാണോ താങ്കൾക്ക്? തീർച്ചയായിട്ടും. ഞാൻ 100%, ഞാനിപ്പോ ഈ മരത്തെ കുറിച്ചും പിന്നെ ഹരിതത്തെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതുന്നില്ലെങ്കിലും ഞാൻ ഒരു എൻവയൺമെന്റലിസ്റ്റാണ്, ശരിക്കും ഒരു പരിസ്ഥിതിവാദിയാണ്. എൻ്റെ കവിതകൾ അതുണ്ട്, അത് നിഗൂഢമായിട്ടുണ്ട്. ഞാനത് വിളിച്ച് ഇംഗ്ലാബായിട്ട് ചിന്താബാന്ന് വിളിക്കുന്നില്ലെന്ന്, ബിരുദമായിട്ട് വിളിക്കുന്നില്ല. മാത്രം ഞാനത് ഇപ്പോൾ ഉദാഹരണം, ഇപ്പം തന്നെ ഈ ഓണത്തിൻ്റെ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന എൻ്റെ കവിതയുടെ പേര് അമ്മയുടെ മുഖപുസ്തകമാണ്. അമ്മയുടെ മുഖപുസ്തകം എന്നാണ്, മുഖപുസ്തകം ഫേസ്ബുക്ക് അമ്മയുടെ മുഖപുസ്തകം എന്നാണ്. അപ്പോൾ ആ കവിത പൂർണ്ണമായിട്ട് എൻവയൺമെൻറ്റിലാണ്. എങ്ങനെയാണ് ഓണത്തിൻ്റെ പ്രാധാന്യം പോയതെന്നും അതേസമയം ഈ ഓണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചെടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായിട്ടുണ്ടെന്നും ആ കവിത ഞാൻ സമർത്ഥിക്കുന്നുണ്ട്. തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതികൾ മാറി. നോട്ട് പിൻവലിച്ചപ്പോൾ രാജ്യത്ത് നാനാതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടായി. തെരുവിൽ നിൽക്കുന്ന സാധാരണക്കാർ മുതൽ സാമ്പത്തിക വിദഗ്ധർ, രാഷ്ട്രീയ നേതാക്കൾ അടക്കം, ഒരുപക്ഷെ സിനിമാ താരങ്ങളടക്കം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഈ അഭിപ്രായങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പഠനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയ്ക്ക്, തത്വശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഈ ചർച്ചകളെക്കുറിച്ച് നിരീക്ഷിക്കാനുണ്ടോ, അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ? നിശ്ചയമായിട്ടും കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ അഭിപ്രായ പ്രകടനങ്ങളൊന്നും തന്നെ മിക്കത് 90% ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താൻ സഹായിക്കുന്നവയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഈ ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കടന്നുപോയിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ അപകടകരമായ ഭീഷണമായ ഒരു സന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ആഭ്യന്തര സമ്പദ്ഘടനയുടെ കാര്യത്തിൽ ഈ നോട്ട് പിൻവലിക്കൽ എന്തുമാത്രം ഗുണങ്ങളുണ്ടാക്കും അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാക്കും? പ്രാദേശിക സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതൊക്കെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ ഈ പുതിയ തരത്തിൽ ഡിജിറ്റൽ, ഈ പറഞ്ഞ നോട്ട് രഹിത സമ്പദ് വ്യവസ്ഥ വരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് മണിയിലേക്ക് മാറണമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ പാടെ തകരുമെന്നുള്ളതാണ്. പാടെ തകരുമെന്നുള്ളത് മാത്രമല്ല, അത് തകർക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒക്ടോബർ വിപ്ലവം, ജോൺ റീഡ് അതിനെക്കുറിച്ച് പറഞ്ഞത് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്നാണ്. ആ ദിവസങ്ങളിലേക്ക്, ഒക്ടോബർ വിപ്ലവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
ഒരു ചരിത്രകാരന് ഇപ്പോൾ പറയാനുള്ളത് എന്താണ്? ഒക്ടോബർ വിപ്ലവം ഒരു ലോകചരിത്രത്തിൽ തന്നെയുള്ള ഒരു അവസ്ഥാ വ്യതിയാനമായിട്ട്, ഒരു പാരഡൈം ഷിഫ്റ്റായിട്ട് കാണേണ്ടുന്നൊരു കാര്യമാണ്. കാരണം അതിനു മുമ്പ് വരെ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ നിരവധി സമരങ്ങൾ, പാരീസ് കമ്മ്യൂണിനെ പോലെയൊക്കെയുള്ള ഐതിഹാസികമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ ഒരു സമഗ്രമായ രാഷ്ട്രീയ മാറ്റത്തിന്, അതിന് കാരണമാകുന്ന ഒരു സംഗതിയായി തീരും എന്ന് അതുവരെ ചരിത്രമോ അല്ലെങ്കിൽ ലോക ജനതയോ വിലയിരുത്തിയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് സംഭവിച്ചത്, പിൽക്കാലത്ത് അതുവരെ ഉണ്ടായിരുന്ന നിരവധി സിദ്ധാന്തങ്ങൾ, ഇപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഭാവനകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എഴുതിയതും പ്രവർത്തിച്ചതും ഒരുപക്ഷെ പ്രക്ഷോഭങ്ങൾ നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇവ മുഴുവനും ചേർന്നിട്ട് ലോകത്തിലുള്ള ഏറ്റവും ദരിദ്രരായ, ചൂഷിതരായ, അധസ്ഥിതരായ ജനതയ്ക്ക് അവർക്കൊരു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയും, അവർക്കൊരു സമൂഹ വ്യവസ്ഥ സ്ഥാപിക്കാൻ കഴിയും എന്ന് തെളിയിച്ചത് റഷ്യൻ വിപ്ലവത്തിലൂടെയാണ്. ഇപ്പോൾ ഇരിക്കുന്നത് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷനിൽ നിന്ന് നടപടിക്ക് വിധേയനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് എന്നുകൂടി പറയേണ്ടി വരും. ആ നടപടി ഞങ്ങളെല്ലാവരും അറിഞ്ഞതാണ്, താങ്കളുടെ അതിനോടുള്ള പ്രതികരണം അറിഞ്ഞതാണ്. ഇപ്പോൾ ആ നടപടി എവിടെ എത്തി നിൽക്കുന്നു? അസോസിയേഷനിൽ നിന്ന് പ്രാഥമികമായി പുറത്താക്കിയിരിക്കുകയാണ്. പുറത്താക്കൽ തന്നെയാണ്? പുറത്താക്കൽ തന്നെയാണ്. എന്ന് വെച്ചാൽ പെർമനന്റ് ആണോ? പെർമനന്റ് അത് വ്യക്തതയില്ല. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. ധനേഷ് മാത്യു വാഞ്ചരാൻ എന്ന അഭിഭാഷകനെതിരെ പോലീസ് കേസുണ്ടായി. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ തീരുമാനിച്ചു. ആ മാർച്ച് പിന്നീട് അത് മാറ്റിവെച്ചു. അതിൽ അഭിപ്രായ വ്യത്യാസ സംഗതികൾ ഉണ്ടായെന്ന് ഒരു പത്രത്തിൽ റിപ്പോർട്ട് വന്നു. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളിലേക്ക് ഒരു തുടക്കം. അതെ. പക്ഷേ അവിടെ ആ വിഷയത്തിൽ ഇപ്പോൾ ധനേഷ് മാത്യു വാഞ്ചരാനെ പിന്തുണയ്ക്കണം, ന്യായീകരിക്കണം എന്നൊരു നിലപാട് എടുത്തിട്ടില്ല. ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അഭിഭാഷക സംഘടനയുടെ ജനറൽ ബോഡിയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സമിതിയോ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന് ഞാൻ എതിരുന്നിട്ടില്ല. ജൂലൈ 19-ന് ശേഷം 3 ദിവസം ഹൈക്കോടതി ബഹിഷ്കരിച്ചു. ഹൈക്കോടതി ബഹിഷ്കരണത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് മറ്റൊരു തലത്തിലുള്ളതാണ്. എന്നിട്ടും ഈ 3 ദിവസവും ഞാൻ കോടതിയിൽ പോയിട്ടില്ല. കൂട്ടായ്മയുടെ ഭാഗമായിട്ട്, കൂട്ടായ്മയുടെ ഭാഗമായി പരസ്യമായി അവരെ വെല്ലുവിളിക്കുന്നതിനോ അവരുടെ തീരുമാനത്തെ ലംഘിക്കുന്നതിനോ ഒന്നും ഞാൻ പോയിട്ടില്ല. അത് നമ്മൾ ഏത് സംഘടനയിലും ഉള്ളപ്പോൾ പാലിക്കേണ്ട മര്യാദ, ഒരു മര്യാദ, സംഘടനാപരമായ സാമാന്യ മര്യാദയാണത്. പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ എന്തായിരിക്കണം അംഗങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ അസോസിയേഷൻ്റെ നിലപാടെന്താണ്? ഒരു അഭിഭാഷകൻ നമുക്കത്ര കൂടെ കൂടെ ചർച്ച ചെയ്യാൻ കൊള്ളാത്ത ഒരു വിഷയത്തെ മുൻനിർത്തി പോലീസ് കേസിലാകുന്നു, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കോടതിയിൽ ഹാജരാക്കപ്പെടുന്നു, അവിടെ നിന്ന് ജാമ്യം കിട്ടുന്നു, FIR റദ്ദാക്കാനുള്ള അയാളുടെ ഹർജി ഹൈക്കോടതി തള്ളുന്നു. ആ വിഷയത്തിൽ അസോസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ തീരുമാനം? അയാളെ ന്യായീകരിക്കുകയാണോ, അല്ലെങ്കിൽ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മളെല്ലാം കൂടെ നിൽക്കണമെന്നുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തതായി എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തെ ഞാനിപ്പോൾ ആ വിഷയത്തിൽ നിന്നൊക്കെ അകന്നു പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ അഭിപ്രായം പറയുന്ന വിഷയം, ഹൈക്കോടതി എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മറ്റു കോടതികൾ എങ്ങനെ പ്രവർത്തിക്കണം. അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് അത് ഒരു അടഞ്ഞ കോടതി ആയിരിക്കണമെന്നാണ്. ഓപ്പൺ കോർട്ട് എന്ന തത്വം അവർ നിരാകരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടർമാർ കോടതികളിലേക്ക് വരേണ്ടതില്ല എന്നവർ പറയുന്നു. വന്നാൽ ഞങ്ങളവരെ ശാരീരികമായി തടയും, കൈകാര്യം ചെയ്യും എന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. വരാതിരുന്നതോടുകൂടി സമാധാനമായി എന്ന് പറയുന്നു എന്ന് വർത്തമാനം നമ്മൾ. വരാതിരിക്കുന്നത് കൊണ്ട് കോടതിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് അവകാശപ്പെടുന്നു. അതും കേട്ടു. അത് തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ, അവർക്ക് അവർ പറയുന്ന കാര്യത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രമേയം പാസ്സാക്കട്ടെ, ഹൈക്കോടതിയിൽ മാധ്യമ പ്രവർത്തകർക്ക് വരേണ്ട കാര്യമില്ല. ഹൈക്കോടതി വാർത്തകൾ അപ്രകാരം മാധ്യമ റിപ്പോർട്ടർമാർ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പറയട്ടെ. ഓരോ വർഷങ്ങളായി ആ ഹൈക്കോടതി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളുടെ മക്കൾ ഒക്കെയാണ് ഇപ്പോൾ അവിടുത്തെ വലിയ വക്കീലന്മാർ. അല്ലെ, വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയല്ലേ. ഇന്നലെ വരെ കണ്ടപ്പോഴൊക്കെ ചിരിച്ച പറയുന്ന ഒരു പരിചയമില്ലാത്തതുപോലെ വളരെ ഗൗരവത്തിൽ നിന്നാൽ വലിയൊരു പ്രയാസം ഉണ്ടാക്കുകയാണ്. ഊരുവിലക്കപ്പെട്ടവനായിരിക്കാൻ പിന്നെ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാം, അത് പോട്ടെ എന്ന് വയ്ക്കാം. എനിക്കിപ്പോൾ അഭിഭാഷകരുടെ നിലയിൽ മുന്നോട്ട് പോകുന്നതിന് ഇതൊന്നും തടസ്സമല്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു തീരുമാനം. കേരളത്തിലെ എല്ലാ കോടതികളിലും എനിക്കെതിരെ
കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപകീർത്തി കേസ് കൊടുക്കുക. അങ്ങനെ എത്ര എണ്ണം വന്നു? അതിപ്പോ 4-5 സ്ഥലത്ത് നിന്ന് നോട്ടീസ് വന്നു. അല്ല, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് താങ്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. ഒരാള് ഒരു പൊതു കാര്യത്തിൽ ഒരു പൊതു നിലപാട് എടുത്തതിന്റെ പേരിൽ, അത് പല പ്രസംഗങ്ങളിലോ മറ്റോ ആവർത്തിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നും, അതാണിപ്പോ അവരുടെ തീരുമാനം. ഇപ്പൊ താങ്കളെന്താ ജയലളിതയുടെ സ്ഥിതിയിലേക്ക് പോവുകയാണ്? കണ്ണൂരിൽ നിന്ന് വന്നു, തളിപ്പറമ്പിൽ നിന്ന് വന്നു, നിലമ്പൂരിൽ നിന്ന് വന്നു, എറണാകുളത്ത് നിന്ന് വന്നു, ഇനിയും എല്ലായിടത്തു നിന്നും വരും എന്നാണ് പറയുന്നത്. ഇതൊരു പീഡനമല്ലേ? അതെ, അത് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ചെയ്യാം അങ്ങനെയുള്ളവർക്ക്, ഒരു മാഫിയ സംഘം ഒക്കെ ആണെങ്കിൽ അവരെന്തും ചെയ്യും ആളെ ഉപദ്രവിക്കുന്നതിന്, അനഭിമതരെ വകവരുത്തുന്നതിന്. പക്ഷെ അഭിഭാഷകർ അവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതൊന്നും അല്ലല്ലോ. ഈ മേളയിൽ എല്ലാ സിനിമയ്ക്ക് മുമ്പും ദേശീയ ഗാനം പാടിയിരിക്കണം, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നൊരു സുപ്രീം കോടതി വിധിയുണ്ടായി. സംഘാടകർ അത് അനുസരിക്കുന്നൊരു സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടായി. ഇപ്പോൾ എന്തു പറയുന്നു അതിനെക്കുറിച്ച്? ഒറ്റ കാര്യം പറയാനുള്ളൂ എനിക്ക്, അതായത് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എല്ലാവരും, ഇപ്പോൾ സർക്കാരും ഒക്കെ തന്നെ പറഞ്ഞു. കാരണം സുപ്രീം കോടതി വിധി അനുസരിക്കണം, ദേശീയഗാനം തിയേറ്ററുകളിൽ ആലപിക്കണം എന്നുള്ളൊരു നിർബന്ധം തന്നെയായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഞങ്ങളും ചലച്ചിത്ര അക്കാദമി ആ തീരുമാനം തന്നെയാണ് ആദ്യം എടുത്തത്. എല്ലാ ഷോക്കും ദേശീയഗാനം വെക്കുകയും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇത്രയും പേര് ആ തിയേറ്ററിൻ്റെ അകത്തിരിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് അവരുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരുടെ മാനസികാവസ്ഥയായിട്ട് അവർക്ക് വേണമെങ്കിൽ എഴുന്നേൽക്കാം എഴുന്നേൽക്കാതിരിക്കാം. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ അത് ബാഹ്യശക്തികൾ അതിനെ വലിയൊരു സംഭവമാക്കി എടുത്തിട്ട് ഇവിടെ എന്തോ ഒരു വലിയ ക്രൈം നടന്നു എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർത്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളെ വ്യക്തിപരമായി തന്നെ അതിൻ്റെ പേരിൽ ആക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് ചിലരെങ്കിലും പോയി, അതിനോട് പ്രതികരിക്കണ്ടേ? ഈ രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരുടെ എതിരഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാണ്. അതിലുള്ള അസഹിഷ്ണുതയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷേ താങ്കളുടെ വീടിന് മുന്നിൽ, ഔദ്യോഗിക വസതിയല്ല, കൊടുങ്ങല്ലൂരുള്ള താങ്കളുടെ സ്വകാര്യ വസതിക്ക് മുമ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷി BJP പ്രതിഷേധം നടത്തുന്നിടത്ത് അതെത്തി. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ദേശീയഗാനം പാടിക്കൊണ്ടാണോ പ്രതിഷേധിക്കേണ്ടത്? അവിടെയാണ് ഞാനതാണ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ആരായാലും അപ്പോൾ ദേശീയഗാനത്തിന് ഇത്രയും വിലയുള്ളൂ? ഇവർ തന്നെ പറയുന്നത് ദേശീയഗാനത്തെ അപമാനിച്ചു അപമാനിച്ചു എന്ന് പറയുമ്പോൾ അവരതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ദേശീയഗാനം കേൾക്കാൻ പോലും മനസ്സില്ലാത്ത കമാലുദ്ദീനെ, ഭീകരവാദി കമാലുദ്ദീനെ, തീവ്രവാദി കമാലുദ്ദീനെ, നിന്നുടെ നാളുകൾ എണ്ണപ്പെട്ടു. അതെങ്ങനെയുണ്ട്? അതെനിക്കതിൽ ഏറ്റവും ചിരി വന്നൊരു കാര്യം, എന്നെ എൻ്റെ മദറും ഫാദറും മരിച്ചുപോയി, അടുത്ത കാലത്ത് തന്നെ മരിച്ചുപോയി. അവർ പോലും, ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തിന് ശേഷം കമാലുദ്ദീനെ വിളിച്ചിട്ടില്ല, അവർ കമലിനെ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ ബന്ധുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും എന്നെ കമലിനെ വിളിക്കാറുള്ളൂ. ആരും കമാലുദ്ദീനെ എൻ്റെ നാട്ടിൽ വിളിക്കാറ്. ഞാൻ പോലും എൻ്റെ കല്യാണക്കുറിയിൽ വരെയും കമലിനാണ് അടിച്ചിട്ടുള്ളൂ, കമാലുദ്ദീനെ അടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ പേര് മുഴുവൻ പേരും ഞാൻ തന്നെ ഉപയോഗിക്കാത്ത ഒരവസ്ഥയിൽ അവരിങ്ങനൊരു പേരിലേക്കുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിലൊരു സത്യമായൊരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റിയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അതാണല്ലോ ചോദിച്ചത്. അവിടെയാണ് ഈ നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു ഏരിയ ഉള്ളത്.